വഴിക്കടവ് പഞ്ചായത്തിലെ മുണ്ടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയുടെ സഹകരണത്തോടെ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. പ്രദേശത്തെ 700 ഓളം കുടുംബങ്ങൾക്കാണ് പച്ചക്കറി കിറ്റുകൾ നൽകിയത്. കൊറോണ വ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ് പ്രവർത്തകർ. മറ്റുള്ള നമ്മുടെ മറ്റുള്ള പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകർക്കും മാതൃകപരമായ പ്രവർത്തനം നടത്തി കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ മുണ്ടയിലും ഒട്ടനവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ ഇവിടെ കുടിവെള്ളമില്ലാത്ത 100 കണക്കിന് വീടുകളിൽ ഒരു ദിവസം 2 നേരം മാസക്കണക്കിന് ദിവസങ്ങളായി മാസക്കണക്കിന് സമയങ്ങളായി നിരന്തരമായി വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. നമ്മുടെ ഈ വാർഡ് പാവപ്പെട്ടവർ തിങ്ങി പറക്കുന്ന രോഗികൾ തിങ്ങി പറക്കുന്ന പ്രദേശമാണ് ചില മേഖലകൾ. അവിടേക്ക് ഓടി നടന്ന് അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾക്കിവിടെ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാർഡ് മെമ്പറുണ്ട്. എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് വീടില്ലാത്ത ഒരു വീട് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആധികളുമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറെ അഭിനന്ദിക്കാതെ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള നിരന്തരമായുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെയോടെ പച്ചക്കറികൾ ശേഖരിക്കുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും സംയുക്തമാക്കി കവറുകളിൽ നിറയ്ക്കുകയും ഓരോ വീടുകളിലും എത്തിക്കുകയും ചെയ്തു. 700 ഓളം കിറ്റുകളാണ് പ്രദേശത്ത് നൽകിയത്. പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഏരിയ കമ്മിറ്റി അംഗം സബീർ നിർവഹിച്ചു. അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ രൂപത്തിന്റെ ഇടപെടലുകളാണ് കേരളത്തിലെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ സിപിഐഎം ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളും ഡിവൈഎഫ്ഐയും നമ്മുടെ നാടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോ മുണ്ടയിൽ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇന്ന് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഈ പ്രദേശത്ത് സിപിഐഎം ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തെ ഏറെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇപ്പം ഡിവൈഎഫ്ഐ ഞങ്ങളുണ്ട് എന്നതാണ് ഈ ക്യാമ്പയിനിലെല്ലാം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഞങ്ങളുണ്ട്, 24 മണിക്കൂർ ഞങ്ങളുണ്ട്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. കിറ്റ് കൊടുക്കുന്നത്, കോവിഡ് രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്, ശുശ്രൂഷിക്കുന്നത്, മൃതദേഹം മറവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ ഏറ്റെടുത്തു. സ്നേഹവണ്ടികൾ ഡിവൈഎഫ്ഐയുടെ ഇതായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ കോവിഡ് വലിയ രൂപത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ജില്ലയിൽ 90% ഗ്രാമപഞ്ചായത്തുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് UDF ആണ്. സംസ്ഥാനത്താകെ കോവിഡിന്റെ നിരക്ക് കുറയുമ്പോഴും മലപ്പുറം ജില്ലയിൽ കുറയുന്നില്ല. അപ്പൊ വഴിക്കടം ഉൾപ്പെടെ അതിന്റെ ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനൊരു പ്രയാസം നേരിടുമ്പോൾ കോവിഡ് രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതിനാവശ്യമായ വാഹന സൗകര്യം ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി സൽമാൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം MT അലി അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗമായ സിൽവി മനോജ്, മനോജ് മാമൻ, സൂരജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്.